ഇതാ ചാവി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ ആയിക്കോട്ടെ ഈ നാട്ടിലേക്ക് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ എന്റെ നെഞ്ചു നീറ എന്റെ മോൾക്ക് വന്ന മഹാഭാഗ്യം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോ ഇന്നിപ്പോ മഹാറാണിയെ പോലെ കഴിയേണ്ട നീ നൂറുവട്ടം ശപിച്ചിട്ടുണ്ടാവില്ലേ ഈ അമ്മേ ഇല്ല അമ്മേ അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന് കുഞ്ഞുനാളോട്ട് എന്റെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് അമ്മ കേറ വണ്ടി എടുക്കല്ലേ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം സ്കൂളിലെ ടെമ്പററി പോസ്റ്റ് ആയിരുന്നല്ലോ അത് കഴിഞ്ഞു ഇനിയിപ്പോ ആരാള ഇവിടെ ഞങ്ങൾ പോവാ നാട്ടിലേക്ക് ഞാൻ ആ പഴയ പോസ്റ്റ് പെർമനന്റ് ആക്കി തന്നല്ലോ വേണ്ട എനിക്ക് പേടി എവിടെ ജീവിക്കാൻ അവിടെ ചെന്ന് 10 കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം ഞാൻ അതല്ല ഉദ്ദേശിച്ചേ അന്ന് ദേവികയമ്മ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം പറയത്തക്ക പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് ഇവിടുത്തെ ഹോം മിനിസ്റ്ററാ സ്ഥിരം ജോലിയൊന്നല്ലെങ്കിലും 2 വർഷം തികച്ച MLA പെൻഷൻ കിട്ടും പിന്നെ ഒരു ജോലി തനിക്കും കൂടി ഉണ്ടെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് കഴിഞ്ഞു പോക്കോളും എന്തൊന്നും മിണ്ടാത്ത രണ്ടുപേരും മന്ത്രിയായി നേരുതി എന്റെ ഇഷ്ടങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അമ്മേ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക എനിക്ക് കല്യാണം കഴിച്ച് തന്നൂടെ ഇവിടെ സാക്ഷികൾ ഒരു സാക്ഷിയുണ്ടേ ഒന്ന് മറക്കേ സാറേ ജോസഫ് വർക്കി കുണ്ടാലി തെക്കേതിൽ ചിറ്റാരിക്കര ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരവസരം എനിക്ക് തരണം ഇവിടെ അങ്ങോട്ട് മാറി നിൽക്കണോ മാറിയിക്കാൻ പറഞ്ഞപ്പോ ഓക്കെ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി ഇനിയുള്ള കാലം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നല്ലതാ മന്ത്രിയോടൊപ്പം നടന്നില്ലെങ്കിൽ വീട്ടിലും നാട്ടിലും ഒരു പട്ടിയുടെ വില പോലും എനിക്ക് കിട്ടില്ല എന്നെ കൈവെടിയരുത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായി പത്രക്കാരും പോലീസുകാരും കാണിക്കുന്നത് മന്ത്രി വൈഫ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ ഇന്നത്തെ കൊരകന്റെ ഭൂമാല കിട്ടിയ പോലെ തിക്കും തിരക്ക് ഉണ്ടാക്കണ എന്താന്ന ഞാൻ ഉദ്ദേശിച്ചത് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് പഴയ ബാല്യക്കാരിയുടെ മകളോട് ബാല്യകാലത്ത് തോന്നിയ കടുത്ത പ്രേമം കൊണ്ട് തന്നെയാണോ നാട്ടുകാരെ മുഴുവൻ നോക്കി നിൽക്കെ ഒരു ഗുണ്ട പഴപ്പിച്ച ഈ പെണ്ണിന് ജീവിതം നൽകിയത് ജനസിമ്പതി നേടി പ്രശസ്തി പിടിച്ചു പറ്റാൻ വേണ്ടിയല്ലേ വിടു സാറേ ഹേ പത്രക്കാരോട് ഇങ്ങനെയൊക്കെയാണോ അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം അനന്തുമാർ വാ കളി എന്നോടോ തന്നെ പോലുള്ള മഞ്ഞ പത്രക്കാർക്ക് എന്തു എഴുതി പിടിപ്പിക്കാം സ്വന്തം കൂടപ്രപ്പകളുടെ കിടപ്ര കഥകൾ വരെ ആ സർക്കിൾ ഇൻസ്പെക്ടർ വിജയൻ സാറ് അവിടെ വെച്ച് അനന്തകുമാറിനിട്ട് 2 പൊട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പത്രക്കാരെ എഴുതി പിടിപ്പിക്കും ആഭ്യന്തരമന്ത്രി അധികാരം ദുർവിനിയോഗം ചെയ്തു എന്ന് അതൊക്കെ ചീപ്പായി പോവില്ലേ പക്ഷെ ഒരു ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് കുറച്ച് ചീപ്പായാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലടാ അനന്തകുമാറെ സാറൊന്നും കണ്ടിട്ടില്ല അനന്തകുമാറൊന്നും കൊണ്ടിട്ടില്ല താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരെ ഈ പടി കയറ്റിയ ആ നിമിഷം ഞങ്ങൾ ഈ പടി ഇറങ്ങും അതിൽ ഒരു മാറ്റവും ഇല്ല അമ്മേ ദാ ഒരെത്തി അയ്യേ സാർ IPSകാരും കയറി വന്ന ഈ വീട്ടിലേക്ക് ഇവിടുത്തെ വാലിക്കാരിയുടെ മോളെ കെട്ടിക്കൊണ്ട് കയറി വരാൻ നാണം ഇല്ലേടാ നിനക്ക് അതെ അതെന്നാണ് ഉദ്ദേശം ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യ
മന്ത്രിമന്ദിരത്തിൽ തന്നെയാ താമസിക്കേണ്ടത്. അല്ലാതെ അച്ചി വീട്ടിൽ അട്ടിപ്പേറി കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുമെന്ന് കരുതിയോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നത് എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ. വാ മോളെ, വലതുകാലി വെച്ച് ഐശ്വര്യമായിട്ട് കയറി വാ. ആ പടി ഔക്കി പോരുത്. അച്ഛനെ എതിർത്ത് പറഞ്ഞും അച്ഛന്റെ നെഞ്ചത്ത് കുതിര കയറിയും അച്ഛനെ തോപ്പിച്ചും നീ ഒരു മന്ത്രിക്കസേര ഒപ്പിച്ചെടുത്തു. ആ പക മനസ്സിൽ കിടന്ന് നിറുമ്പഴാ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒരുത്തിയുടെ കൈയും പിടിച്ച് നീ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത്. നീ മന്ത്രിയാണ് എനിക്ക് പുല്ലടാ. അച്ഛൻ ചവിട്ടി പുറത്താക്കി ഇന്ന് പത്രക്കാരെ കൊണ്ട് എഴുതിക്കാണ്ട് ഇറങ്ങി പോടാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? നീ മുണ്ടി പോരുത്. അമ്മേ, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ഇവളെയും കുട്ടി ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോ എനിക്കറിയാം എന്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളെ സ്വീകരിച്ചു. അനുഗ്രഹം ഉണ്ടാവണം, അത് മാത്രം മതി. ഈ വീട്ടിലെ അച്ഛനും അമ്മയും പി എയും എല്ലാം ഞാനാ. ഐശ്വര്യമായിട്ട് വലത് കാലം ചകത്ത് കയറിക്കേ. എന്റെ ഈശോയെ, നന്മ വരുത്തണമേ. ഇനിയെങ്കിലും അവരെ അവരുടെ മാത്രമേ ലോകത്തിലേക്ക് വിട്ടുകൂടെ. മന്ത്രിക്കുമില്ലേ ഫസ്റ്റ് നൈറ്റ് റൊമാൻസും ഒക്കെ. പ്ലീസ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പ്ലീസ് പ്ലീസ് പറയുന്ന കേൾക്കൂ. പ്ലീസ് ജോസഫേട്ടാ, മന്ത്രി എങ്ങോട്ടാ ഹണിമൂണിന് പോകുന്നത്? ഹണിമൂൺ? എടോ, ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ് ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ. പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടണു ഇങ്ങോട്ട് ഓടണു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടണത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന സിഎം ഇങ്ങനെ ഒരു കോമാളിയാവരുത്. അതേടാ, ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പൂട്ടോ. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ ഖജനാവിൽ ഇന്നാളും ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. എം എൽ എമാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ എ ഡി ബിന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം, അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട, നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു ദേ പോണു. എന്ത് മാരണാവോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോണു. ഈ കസേര പോകുന്നതോന്നേ.